അമ്മ ദാ പ്രസാദം. അമ്മ പറഞ്ഞതുപോലെ പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. എന്റെ മോനെ, നിന്നെ ഇങ്ങനെയൊന്ന് കാണാൻ അമ്മ എത്ര കാലമായി കൊതിക്കുന്നു. അമ്മയെ ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചല്ലേ, അതൊക്കെ മറന്നേക്ക്. അമ്മ ഇനി ഒരു വര വരച്ചേ, അതിന്റെ അപ്പുറം ഞാൻ ഇനി കിടക്കില്ല. പോടാ, വരയൊന്നും വരയ്ക്കുന്നില്ല. നീ കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടാ മതി എനിക്ക്. ചേട്ടാ പ്രസാദം. വേണ്ട, അനു രാധികയുടെ വിവാഹം നിശ്ചയിച്ചു. അതിന് ഗോവിന്ദപിള്ള ഇവിടെ വന്നില്ലല്ലോ. വന്നു, പയ്യനെ കണ്ടു, വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇവനല്ല വരൻ. ചേട്ടാ, ഗോവിന്ദപിള്ളയുടെ മകൾ രാധികയെ അറക്കൽ ശങ്കരനാരായണ അനന്തരവൻ ശ്രീധരൻ ഏഴാം തീയതി കാലത്ത് 9 മണിക്ക് ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിക്കുന്നു. അതിനുള്ള ക്ഷണക്കത്തായത്. നീ ഇത് കണ്ടോ? കേട്ടു. ഇതിനെന്തോ ചതിയുണ്ട് ചേട്ടാ. ഉണ്ടാവണമെന്നില്ല. മകളെ വളർത്തി അച്ഛൻ അന്വേഷിച്ചിരിക്കും. അന്വേഷിക്കണമല്ലോ. മഴ നിന്നാലും മരം പെയ്യുമെന്നൊരു ചൊല്ലില്ലേ, സംഭവിച്ചത് അതാവും. ചേട്ടാ, ചേട്ടൻ എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം. 7-ാം തീയതി അതേ മുഹൂർത്തത്തിൽ തന്നെ എന്റെ മോന്റെയും കല്യാണം നടത്തണം. വേണ്ട, ഇനി എനിക്ക് വേണ്ടി ആരും പെണ്ണ് കാണണ്ട. ഈ ജീവിതത്തിൽ എനിക്കിനി വിവാഹമില്ല. മോനെ ആഗ്രഹിച്ചു, കിട്ടിയില്ല, ഇനി വേണ്ട. എനിക്കറിയില്ല ആശാനെ. അറിയില്ലേ, അമ്പലത്തിൽ വെച്ചാണേ. കേറാ വണ്ടിയില്. എങ്ങോട്ട് പോകുന്നു? അവിടെ കല്യാണത്തിന്. അത് കലക്കണം ആശാനെ. കേറാ. മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വലതു കാല് വെച്ച് കയറിക്കോളും.
സന്തോഷമായി ഇവിടെ ഒരു കുടുംബജീവിതം ആരംഭിക്കൂ. വലിയ വീടും രണ്ടാണും ആയതുകൊണ്ട് ആദ്യമൊക്കെ അല്പം വിഷമം തോന്നും. എന്ത് വിഷമം? പരസ്പരം മനസ്സിലിണങ്ങി കല്യാണം കഴിക്കുന്ന പുതിയ തലമുറയ്ക്ക് അവര് മാത്രമുള്ള വീടാണ് ഇഷ്ടം അല്ലേ ശങ്കരനായര്? ഈ കെടതികൾക്ക് ഇത് വല്ലതും അറിയാവോ പോയിന്ന പിള്ളേ? അതുകൊണ്ട് ഇനിയുള്ള ചടങ്ങുകൾ ഇവർക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ വേഗം സ്ഥലം വിടുന്നതാണ് നല്ലത്. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. ഏതായാലും പാല് കാച്ചി കുടിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. വാ മോളെ. ക്ഷമിക്കാനോടി, മരണം വരെ ക്ഷമിക്കില്ലടി. അവൻ എന്നെ നിരുത്തിയതാണടി. അതാണ് അതിന്റെ സത്യം. നാട്ടി വേറെ പെണ്ണില്ലാഞ്ഞിട്ടാണോ ആശാൻ കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ ആ ശ്രീധരൻ കെട്ടിയത്? അതവൻ അറിഞ്ഞോണ്ട് ആശാന് ജാക്കി വെച്ചതാ. അവൻ ജയിച്ചെന്ന അവന്റെ വിചാരം. അവനെ തട്ടും, അവളെയും തട്ടും. അവൾ നല്ലവൾ, എന്റെ രാധിക. എല്ലാരും കൂടെ അവളെ ചതിച്ചതാ. ചതിച്ചവരുടെ എല്ലാം പേരിങ്ങോട്ട് പറഞ്ഞു തന്നാട്ടെ ആശാനെ. തട്ടാനുള്ളവരുടെ ലിസ്റ്റ് ഉണ്ടാക്കാം. ലിസ്റ്റൊക്കെ എന്റെ മനസ്സുണ്ടടാ. എല്ലാത്തിനെയും ഞാൻ കൊല്ലും, എന്നിട്ട് ഞാനും ചാവും. എനിക്കിനിയും കുടിക്കണം. ഒഴിക്കടേ. അയ്യോ, ഇനി കുടിക്കണ്ട. ഒഴി. രണ്ടും ഒക്കെ കാലിയാക്കി കുഞ്ഞെ. ഇനി ഞാൻ കാലിയാക്കും. ഒഴിക്കടേ, ഒഴിച്ചു കൊടുക്കടി. ഈ കാച്ചിയ മുതൽ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? കടുകൂർത്തിട്ടു. എന്താ ടേസ്റ്റ് ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ലെന്നോ? 25 വർഷമായി ഞാൻ എന്നും കാച്ചിയ മോര് ഉപയോഗിക്കുന്നു. പക്ഷെ ഇവനുണ്ടല്ലോ ഉഗ്രൻ, ഉഗ്ഗുഗ്രൻ. സത്യമാരാധിക, ഞാൻ ഈ പറഞ്ഞത് അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന എന്നെ കൂട്ടാനാ ഈശ്വരൻ നിനക്ക് കൈ തന്നിരിക്കുന്നത്. ഒരു പേടിയുള്ളൂ, പറഞ്ഞു തരാൻ ആരുമില്ല. താളപ്പിഴകൾ എന്തെങ്കിലും ഉണ്ടായാൽ പരസ്പരം ക്ഷമിക്കണം, മറക്കണം. അത് അങ്ങോട്ട്.